ഹായ് ഗൈസ്, എല്ലാവർക്കും ഒച്ച സ്ലോട്ട്മാനോട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് XUV 700 ഇത് 500 ആണ് 700 റിവ്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് എന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ കുറേ നേരം എടുത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ്. രാവിലെ അല്ല, ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. തള്ളല്ല പറയുന്നത്, സത്യമാണ്. അല്ലേ, രാത്രി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയുന്ന രാത്രിയാണ്, അതുകൊണ്ടാണ് ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, പ്ലീസ്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അച്ചൂസ് വ്ലോഗ് മാനിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് top 30 ഫീച്ചേഴ്സ് ഓഫ് ദി ഓൾ ന്യൂ മഹീന്ദ്ര XUV 700. XUV 700 30 പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ XUV 700 എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമെന്ന്. കാരണം നിങ്ങൾ റിവ്യൂസൊക്കെ ഇപ്പോൾ ഒരുപാട് കണ്ടു കാണുമായിരിക്കും. പക്ഷെ എല്ലാ ഫീച്ചേഴ്സും കൂടി ഒരു വീഡിയോയിൽ കാണിക്കണമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ടാണ് എല്ലാ ഫീച്ചേഴ്സും ഒരു വീഡിയോയിൽ, അതായത് ഫീച്ചേഴ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി എന്തായാലും നമുക്ക് അധികം സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമ്മുടെ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ വരുന്നത് ഓൾ LED ഹെഡ്ലാംപ്സ് ആണ്. ഇതിൽ സി ഷേപ്പ് ഡിയറംസ് വരുന്നുണ്ട്, ഡയാമിംഗ് സ്വൈപ്പിംഗ്, സെലക്ട് ഓൺ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും LED സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അത് ടോപ്പിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഹെഡ്ലാംപ്സ് ആണെങ്കിൽ പോലും ഓൾ LED യൂണിറ്റ്സിലായിട്ടാണ് വരുന്നത്. ആൻഡ് ഈവൻ താഴത്തെ ഫോഗ് ലാംപ്സും ഓൾ LED ആണ്. ആൻഡ് ഈവൻ ടെയിൽ ലാംപ്സും കംപ്ലീറ്റ്ലി LED ആണ്. എനിക്ക് തോന്നുന്നു റിവേഴ്സ് ലൈറ്റ് അതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ നമ്മൾ നോർമൽ ബൾബ്സിന് കൊടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം LED തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്ന 18-inch ഡയമണ്ട് കട്ടനൈസർ ആണ്. എനിക്ക് ഈ ഡിസൈൻ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ അനുവേഷൻ നമ്മളിപ്പോൾ ഈ ഒരു റോട്ടിലൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈവൻ ഫോട്ടോസിലാണെങ്കിൽ പോലും ഈ വാഹനത്തിന് ഒരു ബൾക്കി ലുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്താണെന്നുള്ളത്, അതായത് നമ്മുടെ തേർഡ് ഫീച്ചർ 10.25 inches ഡ്യുവൽ സ്ക്രീൻസ് ആണ്. അതായത് ഇതിൽ തന്നെ 10.25 inches ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10.25 inches തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള വെർച്വൽ കോപ്പറേറ്റ് അല്ലെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നും വേണമെങ്കിൽ പറയാം. സോ അതെന്തായാലും ലുക്ക് വൈസ് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട്, ഒരു പ്രീമിയം വാഹനത്തിലിരിക്കുന്ന ഒരു ഫീൽ എന്തായാലും കിട്ടും. ഇനി ഇതിൻ്റെ അടുത്ത ഫീച്ചർ, ഇതിൽ വയർലെസ് മൊബൈൽ ചാർജിങ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഹ്യുണ്ടായ് കാറുകളിലൊക്കെ കാണുന്ന പോലെ ഫോൺ നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനൊരു കൂളിംഗ് പാഡ് ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് പണിയാകും. ആക്ച്വലി വയർലെസ് ചാർജറിൽ നമ്മുടെ ഫോൺ കുറച്ച് ഹീറ്റപ്പ് ആവും. ഇനി ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ വാഹനത്തിൽ ഇൻബിൽഡ് അലക്സ വോയിസ് കമാൻഡ്സ് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ദീസ് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ആ സൺറൂഫ് അലക്സ വഴി ഓപ്പൺ ആവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു വോയിസ് കമാൻഡ് അലക്സ വഴി നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വോയിസ് കമാൻഡ്സ് ആയിരിക്കും. നമ്മളിപ്പോൾ പല വാഹനങ്ങളിലും വോയിസ് കമാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ആവാറില്ല. ഇതിൽ അത്യാവശ്യം നല്ലതായിട്ട് വോയിസ് കമാൻഡ്സ് വർക്ക് ചെയ്യേണ്ടതാണ് വിത്ത് അലക്സ സപ്പോർട്ട്. ഇനി ഇതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ സൺറൂഫ് ആണ്, പാരനോമിക്സ് സൺറൂഫ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ആൻഡ് സൈസ് വൈസ് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും വലിയ സൺറൂഫ് ആവാനാണ് സാധ്യത. എന്തായാലും നമുക്കിനി അടുത്ത ഫീച്ചറിലേക്ക് പോകാം. അടുത്തത് അഡ്രനോക്സ് സിസ്റ്റമാണ്. ഈ വാഹനത്തിലെ ഇൻബിൽട്ട് ആയിട്ട് അഡ്രനോക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം അവൈലബിൾ ആണ്. ആൻഡ് ഇതിൽ തന്നെ 60+ കണക്റ്റഡ് കാർ ടെക്നോളജി ഫീച്ചേഴ്സ്, അതായത് കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതും 60+ ആണ് ഈ വാഹനത്തിൽ കണക്റ്റഡ് കാർ ഓപ്ഷൻസ് വരുന്നത്. ആൻഡ് ഈ അഡ്രനോക്സ് സിസ്റ്റത്തിൻ്റെ മെയിൻ പാനല് നമ്മുടെ ഈ ഡ്യുവൽ സ്പ്ലിറ്റ് സ്ക്രീൻസ് ആണ്, അതായത് 10.25 inches അഡ്യുവൽ സ്ക്രീൻ. ഇനി നമ്മുടെ അടുത്ത ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത് 3D സറൗണ്ട് സൗണ്ട് സിസ്റ്റമാണ്. ആക്ച്വലി ഇതിൽ 12 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ബെസ്റ്റ് ആൻഡ് സെഗ്മെൻറ്റ് എന്ന ഒരു സംശയമില്ല തന്നെ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തെ കാര്യം, സോണി എന്ന് പറയുന്നത് ഒരു പ്രീമിയം ബ്രാൻഡാണ്. ആൻഡ് അവരുടെ സ്പീക്കേഴ്സ് 12 കൂടി ആവുമ്പം അവർ പറയുന്നത് കറക്റ്റായിട്ട് ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ എന്തായാലും ഒരു മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ, അല്ലെങ്കിൽ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ആ വാഹനം തരുന്നതായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നമ്മുടെ അടുത്ത ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്ന 7 SRS എയർ ബാഗ്സ് ആണ്. ഇതിൽ 7 എയർ ബാഗ്സ് ആണ് വരുന്നത്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ 6 എയർ ബാഗ്സ് ആയിരിക്കും വരാറ്. എന്തായാലും ഇതിൽ 7 എയർ ബാഗ്സ് ആണ്. പിന്നെ ഇതിന് സൈഡിൽ എയർ ബാഗ്സ് അവൈലബിൾ ആണ്, 2 കർട്ടൺ എയർ ബാഗ്സ് അവൈലബിൾ ആണ്.
and ഒരു ഡ്രൈവർ നീ എയർബാഗ് കൂടി അവൈലബിൾ ആണ് പിന്നെ ഒരു ഗേൾഫ്രണ്ട് എയർബാഗ് കൂടി അവൈലബിൾ ആണ് സോ ടോട്ടൽ 7 എയർബാഗ്സ് ആണ് ഇനി അടുത്ത ഫീച്ചർ ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷൻ ഇനി ഡ്യുവൽ കൺട്രോൾ എസി എന്ന് പറഞ്ഞാൽ എന്താ നോർമൽ എയർ കണ്ടീഷനിങ് നമുക്കറിയാം നമുക്ക് തന്നെ തന്നെ എയർ കണ്ടീഷൻ സെറ്റ് അല്ലെങ്കിൽ ഓട്ടോയിൽ ഇടാം പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോ പാസഞ്ചറിൻ്റെയും ഡ്രൈവറിൻ്റെയും വ്യത്യസ്തമായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ കോ പാസഞ്ചറും ഞാൻ ഡ്രൈവറും ആണെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് വേണ്ടത് 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എനിക്കത് സെറ്റ് ചെയ്യാം അതേസമയം നിങ്ങൾക്ക് വേണ്ടത് 22 അല്ലെങ്കിൽ 23 ആണെങ്കിൽ വേണമെങ്കിൽ അത് നിങ്ങൾക്കും സെപ്പറേറ്റായി സെറ്റ് ചെയ്യാം അപ്പോൾ അതാണ് ഡ്യുവൽ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്ന 6-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്സ് ആണ് ആക്ച്വലി ഇവർ ഡ്രൈവറിനെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ അതായത് കോ പാസഞ്ചേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഡ്രൈവറിൻ്റെ സീറ്റ് ആ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അതിൽ തന്നെ മെമ്മറി ഫംഗ്ഷനും വരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ അതിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതൊന്ന് മെമ്മറി ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് നിങ്ങളല്ലാതെ വേറെ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു അയാളെ പൊസിഷൻ തെറ്റിച്ചിട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു മെമ്മറി ഫംഗ്ഷനിൽ പോയി പഴയ സീറ്റ്സിലേക്ക് പോവാവുന്നതാണ് ഇനി അടുത്ത ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത് സ്മാർട്ട് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഈ ഡോർ ഹാൻഡിൽസ് ആക്ച്വലി ഇലക്ട്രിക്കലി ഡിപ്ലോയ് ചെയ്യുന്ന ടൈപ്പാണ് അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി എളുപ്പത്തിന് വരുമായിരിക്കും ആൻഡ് ലോക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ബോഡിയുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയി പോകുമായിരിക്കും അപ്പോൾ എന്തായാലും ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് ഇനി അടുത്ത ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കും അതുപോലെ ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ആണ് ഇത് ആക്ച്വലി രണ്ടും അവൈലബിൾ ആണ് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് സഫാരിയിലും ഹെക്ടറിലും ഒക്കെ അവൈലബിൾ ആണ് ബട്ട് സ്റ്റിൽ വാഹനത്തിലും ഈ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഇനി അടുത്ത ഫീച്ചർ ഒരുപക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ വാഹനത്തിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അവൈലബിൾ ആണ് യെസ് ഇതിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം അവൈലബിൾ ആണ് പക്ഷേ ഈ സെഗ്മെൻറ്റിലുള്ള സഫാരിയിൽ അവൈലബിൾ അല്ല ആൻഡ് ഈവൻ MG ഹെക്ടറിലോ ഹെക്ടർ പ്ലസിലോ ഹാരിയറിലോ ക്രീറ്റയിലോ സെൽട്ടോസിലോ ഈ വണ്ടികളിലൊന്നും ഓൾ വീൽ ഡ്രൈവ് അവൈലബിൾ അല്ല എന്തായാലും കുറച്ച് മോശപ്പെട്ട റോഡ് സൈഡിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിലോ ഈ വാഹനം നിങ്ങൾക്ക് പണി തരില്ല എന്നർത്ഥം ഇനി നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഫീച്ചർ മൾട്ടി ഡ്രൈവ് മോഡ്സ് ആക്ച്വലി നിങ്ങൾ പല സ്മാർട്ട് കാർസ് കണ്ടിട്ടുണ്ടാവും ഇക്കോ സിറ്റി സ്പോർട്സ് അങ്ങനത്തെ ആയിരിക്കും പക്ഷേ ഈ വാഹനത്തെ തികച്ചും വ്യത്യസ്തമാണ് മോഡുകളുടെ പേര് അതായത് സിപ്പ് സാപ്പ് ആൻഡ് ജൂം പിന്നെ കസ്റ്റമും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് ടോട്ടൽ 4 ഡ്രൈവിംഗ് മോഡ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഓരോ ഡ്രൈവ് മോഡിൻ്റെയും ഡ്യൂട്ടി എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ മോഡ്സിൻ്റെ ഒന്ന് മോഡ് എന്തിനൊക്കെയാണ് പറഞ്ഞുതരാം സിപ്പാണ് എക്കോ മോഡ് സാപ്പാണ് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ നോർമൽ മോഡ് സൂമാണ് നമ്മുടെ ഈ വാഹനത്തിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന ഒരു മോഡ് പിന്നെ കസ്റ്റം നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് അതൊക്കെ നമുക്ക് മാനുവലായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഈ വാഹനത്തിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോസ്റ്റ് ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എൻജിൻ ഓപ്ഷൻസ് ആണ് 2.2 ലിറ്റർ ഡീസൽ എൻജിൻ ആണ് ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പെക് എക്സ്പീരിയൻസിൽ വരുന്നത് ആൻഡ് അതിൽ തന്നെ 185 horsepower ആൻഡ് അബൌട്ട് 420 meters ടോർക്കും മാനുവലും 450 ടോർക്ക് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ് സോ എന്തായാലും മറ്റുള്ള വാഹനത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സഫാരിയൊക്കെ പവർ 170 ടോർക്ക് 350 ഓട്ടോമാറ്റിക്കും ആണ് അപ്പോൾ അതൊക്കെ വെച്ച് ഡയറക്റ്റ് കമ്പയർ ചെയ്യുവാണെങ്കിൽ 50 horsepower പിന്നെ 70-100 ടോർക്കും ഈ വാഹനത്തിൽ കൂടുതലാണ് ഇനി ഈ വാഹനത്തിൻ്റെ G20 പെട്രോൾ എഞ്ചിൻ എടുക്കുവാണെങ്കിൽ തന്നെ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് അത് ആക്ച്വലി സെഗ്മെൻറ്റിൽ ഏറ്റവും കപ്പാസിറ്റി കൂടിയതും പവർ കൂടിയതും ഏറ്റവും ടോർക്കുമുള്ള പെട്രോൾ എഞ്ചിൻ ആണത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആക്ച്വലി MG ഹെക്ടർ പ്ലസ് ഈവൻ കോമ്പസിലാണെങ്കിലും പോലും വരുന്ന ഹെക്ടർ പ്ലസിൽ വരുന്ന 1.5 പെട്രോൾ എഞ്ചിൻ ആണ് ആൻഡ് കോമ്പസിൽ വരുന്ന 1.4 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിൻ ആണ് ഈ വാഹനത്തിൽ വരുന്നത് 2 ലിറ്റർ ആണ് 2 ലിറ്റർ എഞ്ചിൻ്റെ മാക്സിമം പവർ എന്ന് വെച്ചാൽ 200 PS ഇൻ മാക്സിമം ടോർക്ക് വരുന്ന 318 meters ആണ് അപ്പോൾ
ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വല്ല തെറ്റുകൾ തോന്നിയെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. എനിക്കറിയാവുന്ന മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അതച്ചി അമ്മി എല്ലാവരും അപ്പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഗൈസ് പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഗൈസ് പ്ലീസ് 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 സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഇത് എത്ര നേരം എടുത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ എന്നറിയോ? രാവിലെ 11:30 മുതൽ 7:30 വരെ ഞാൻ ഇതിന് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്ര നേരം എടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എഡിറ്റ് നല്ലതായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത്ര നേരം ഒന്നും എടുക്കത്തില്ലായിരിക്കും. ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാത്ത ആളായതുകൊണ്ടാണ് ഇത്ര നേരം എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മൊബൈലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ലാപ്ടോപ്പ് യാത്ര പോലും അറിയില്ല. അപ്പോൾ ഗൈസ് പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്.